ക്രിയേറ്റീവ് ടെക് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ 2-in-1 ഡ്രില്ലിംഗ് മെഷീനും ബീറ്ററും ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് ഡ്രില്ലിംഗ് മെഷീനും ബീറ്ററും നമുക്ക് ഒറ്റ മോട്ടർ കൊണ്ട് തന്നെ വർക്ക് ചെയ്യിക്കാം. നമുക്ക് ഇതിൽ ഒരെണ്ണത്തിൻ്റെ ചിലവേ ആകുന്നുള്ളൂ, നമുക്ക് രണ്ടെണ്ണവും കൂടെ ചൊവ്വായിട്ട് വർക്ക് ചെയ്യിക്കാം. ഇതിനു മുമ്പ് ഞാനൊരു ഡ്രില്ലിംഗ് മെഷീനും ഉണ്ടാക്കിയിരുന്നു, ബീറ്ററും ഉണ്ടാക്കിയിരുന്നു. രണ്ടും കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കിടപ്പുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കണ്ടാൽ മതി. അപ്പോൾ ഈ ഒരു ഡ്രില്ലിംഗ് മെഷീൻ്റെയും ബീറ്ററിൻ്റെയും ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് രണ്ടും വളരെ പവർഫുള്ളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ജോലികളൊക്കെ വളരെ എളുപ്പവും ആകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ അതിനു മുമ്പ് തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുകൂടാതെ തന്നെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് ഡ്രില്ലിംഗ് മെഷീനും ബീറ്ററും ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ട് 12 വോൾട്ടിൻ്റെ ഒരു DC മോട്ടർ ആവശ്യമുണ്ട്. ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് വാങ്ങാവുന്നതാണ്. ഇനി നമുക്ക് 2 കഷ്ണം വയറുകൾ എടുത്തിട്ട് ഈ മോട്ടറിലേക്കൊന്ന് കണക്ട് ചെയ്യാം. പോസിറ്റീവും നെഗറ്റീവും ഇപ്പോൾ നോക്കേണ്ട കാര്യമില്ല, നമുക്ക് ചുമ്മാ ഒന്ന് കണക്ട് ചെയ്താൽ മതി. അതിനുശേഷം ഈ ഒരു എൻഡ് ഗ്യാപ്പിലേക്ക് നമുക്ക് ഹോൾ ഇടാം. ഞാനിപ്പോൾ സോൾഡറിംഗ് അയേൺ ഉപയോഗിച്ചാണ് ഇടുന്നത്. അങ്ങനെ ഞാൻ ആ എൻഡ് ഗ്യാപ്പിൽ ഹോൾ ഇട്ടിട്ട് ഇതുപോലെ ഒരു വരയും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട് സ്ട്രെയിറ്റ് ആയിട്ട്. ഇനി ഞാൻ 2 സ്കെച്ച് പേനെ റബ്ബർ ബാൻഡ് ചുറ്റിയിട്ട് ഇതുപോലെ ആ മോട്ടറിൻ്റെ ഹോള് മാർക്ക് ചെയ്ത് അത് ഈ എൻഡ് ഗ്യാപ്പിൽ മാർക്ക് ചെയ്തു. ഇപ്പോൾ മാർക്ക് ഇട്ടെടുത്ത് ഞാൻ ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മോട്ടറിൻ്റെ ഹോള് ആ എൻഡ് ഗ്യാപ്പിൻ്റെ ഹോളുമായി കറക്റ്റ് ആയിട്ട് വരുന്നത് പോലെ വെച്ചിട്ട് നമുക്ക് 2 സ്ക്രൂ ആവശ്യമുണ്ട്. എന്നിട്ട് ആ സ്ക്രൂവ് നമുക്ക് ഈ ഒരു എൻഡ് ഗ്യാപ്പിലൂടെ ഇട്ടിട്ട് മോട്ടർ ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ നിങ്ങൾ ചെയ്താൽ മതി. അതാകുമ്പോൾ മോട്ടർ നല്ല ഫിക്സായിട്ടിരുന്നോളും. നമുക്ക് ഇടയ്ക്കൊന്ന് അഴിക്കണമെന്ന് തോന്നിയാലും വളരെ സിമ്പിളായിട്ട് അഴിക്കുകയും ചെയ്യാൻ അഴിക്കാനും പറ്റും. ഇനി നമുക്ക് ഇത് 3 കഷ്ണം PEC പൈപ്പുകൾ എടുക്കാം. അതിൽ ഒരെണ്ണം നമുക്ക് മോട്ടറിലേക്ക് ഇതുപോലെ ഒന്ന് കണക്ട് ചെയ്യാം, ചെറിയ PEC പൈപ്പിൻ്റെ പീസ്. അതിൻ്റെ വയർ ആദ്യമേ അതിനകത്തൂടെ കടത്തിയതിന് ശേഷമേ ചെയ്യാവുള്ളൂ. ഇനി നമുക്ക് എൽബോ PEC പൈപ്പിൻ്റെ എൽബോ എടുത്തിട്ട് അതിലേക്കും വയർ അതിനുള്ളിലൂടെ കടത്തിയിട്ട് നമുക്ക് അത് ആ PVC പൈപ്പുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം, ചെറിയ PVC പൈപ്പുമായിട്ട്. അതിനുശേഷം നമുക്ക് ഈ മഞ്ഞ വയറ് വെളിയിലേക്കിടാം. ഇതാണിപ്പോൾ ഞാൻ പോസിറ്റീവായിട്ട് എടുക്കുന്നത്, ആ ഒരു ഹോളിൽ കൂടെ വെളിയിലേക്കിടാം. അതിനുശേഷം ആ ഒരു വയലറ്റ് വയർ നമുക്ക് നേരെ താഴേക്കും കൊണ്ടുവരാം. ഈ ഒരു മഞ്ഞ വയറിൽ നമ്മൾ സ്വിച്ച് കണക്ട് ചെയ്യാനായിട്ടാണ് ഇടയ്ക്ക് വെച്ച് അത് വെളിയിലേക്ക് ഇറക്കിയത്. ഇനി നമുക്ക് ഈ PEC പൈപ്പ് ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കാം. ഇതുപോലത്തെ ഒരു പോയ ഹെഡ്സെറ്റ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് സ്വിച്ചിന് വേണ്ടി. പുഷ് ബട്ടൺ സ്വിച്ചാണ് നമുക്ക് ആവശ്യം. ഇത് ഈ ഒരു ആ ഒരു പോർഷൻ തുറക്കുകയാണെങ്കിൽ ഇതുപോലത്തെ ഒരു സ്വിച്ച് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു സ്വിച്ചിൽ ഞാൻ 2 വയറ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞെക്കി പിടിക്കുമ്പോൾ മാത്രമേ വർക്കാകത്തുള്ളൂ, അങ്ങനത്തെയാണ് ഈ ഒരു സ്വിച്ച്. അപ്പോൾ ഈ ഒരു വയർ നമുക്ക് ആദ്യമേ ഒന്ന് സ്ട്രിപ്പ് ചെയ്തെടുക്കാം. അത്യാവശ്യം നീളത്തിന് വേണം സ്ട്രിപ്പ് ചെയ്തെടുക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് സ്വിച്ചിൻ്റെ ഒരു വയറ് നമ്മുടെ ഈ മോട്ടറിൻ്റെ ഒരു വയറുമായിട്ട് നമ്മൾ ഈ വെളിയിലേക്ക് ഇറക്കിയ വയറുമായിട്ട് കണക്ട് ചെയ്യാം. നന്നായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം അവിടെ നമുക്ക് ഇൻസുലേഷൻ ടേപ്പും കൂടി ഒന്ന് ചുറ്റി കൊടുക്കണം. എന്നിട്ട് നമുക്ക് ആ എക്സ്ട്രാ വരുന്ന വയറ് എല്ലാ വയറുകളും ഇതിനകത്തൂടെ ഈ ഹോളിനകത്തൂടെ ഇടാം. ആ എക്സ്ട്രാ വന്ന വയർ ഞാൻ അല്പം കൂടി ഒന്ന് നീട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഹോളിൽ കൂടെ എല്ലാം നമ്മുടെ PVC പൈപ്പിനകത്തേക്ക് ഇറക്കാം. സ്വിച്ച് നമുക്ക് എന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഫിക്സ് ചെയ്ത് വെക്കണം. അപ്പം ഞാനിത് ഒട്ടിച്ചാണ് വെക്കുന്നത്. നിങ്ങൾക്കിതിന് സൂപ്പർ ഗ്ലൂ യൂസ് ചെയ്യാവുന്നതാണ്, പക്ഷേ ഉപയോഗിക്കുമ്പോൾ സ്വിച്ചിൻ്റെ മുകൾ വശത്താകാൻ പാടില്ല, ചിലപ്പോൾ സ്വിച്ച് പോയെന്ന് വരും. അപ്പോൾ ഞാൻ അങ്ങനെ ഫിക്സ് ചെയ്ത സ്വിച്ച് പോയി. അതുകൊണ്ട് തന്നെ ആ സ്വിച്ചിൽ ഉണ്ടായിരുന്ന 2 വയറ് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനത്തെ ഒരു ഇതൊരു ഓൺ ഓഫ് സ്വിച്ചാണ്, ഈ സ്വിച്ചിലേക്ക് ഞാൻ കണക്ട് ചെയ്തു.
എന്നിട്ട് ഈ സ്വിച്ചിന് കടക്കുന്ന വിധത്തിൽ ഒരു ഹോളും ഞാൻ PVC പൈപ്പ് ഇട്ടായിരുന്നു. ഇനി നമുക്ക് ഈ വയറുകളൊക്കെ ഇതിനകത്തൂടെ ഈ ഹോളിൽ കൂടെ ഒന്ന് PVC പൈപ്പിനകത്തൂടെ കടത്തിയിട്ട് സ്വിച്ച് അവിടെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. സ്വിച്ച് അവിടെ നല്ല ഫിറ്റായിട്ടിരുന്നു, വയറ് വെളിയിലേക്ക് വരികയും ചെയ്തു. ഇനി നമുക്ക് ഇത് കറക്റ്റ് ആ ഒരു പൊസിഷനിലേക്ക് വെക്കാം. ഇപ്പോഴാണ് നമ്മുടെ സ്വിച്ച് കറക്റ്റായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഒരു എൻഡ് ഗ്യാപ്പിൽ ഞാൻ ഇതുപോലെ നല്ല വലിപ്പത്തിന് ഒരു ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട്, ഈ ഒരു പോർട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ഒരു പോർട്ടിൽ ഇതുപോലത്തെ ഒരു ബോൾട്ട് ഉണ്ട്. ആ ബോൾട്ട് ആദ്യമേ നമുക്ക് അഴിച്ചിട്ട് നമുക്ക് ഈ വയറ് ആ ഒരു ബോൾട്ടിനുള്ളിൽ കൂടെ ഇടണം, രണ്ട് വയറുകളും. അതിനുശേഷം ഈ ഒരു എൻഡ് ഗ്യാപ്പ് എടുത്തിട്ട് നമുക്ക് ഈ രണ്ട് വയറുകളും ആ എൻഡ് ഗ്യാപ്പിൻ്റെ ഹോളിലൂടെ വെളിയിലേക്ക് ഇറക്കണം. അപ്പോൾ നമ്മുടെ പോർട്ടിന് 3 ലെഗുകളാണുള്ളത്, ഒരെണ്ണം എൽ ഷേപ്പിലുള്ളതും 2 ഒരുപോലത്തേതുമാണ്. ഇത് വയറ് കണക്ട് ചെയ്യാൻ ഒരുപാടുമില്ല, ഞാൻ നിങ്ങളെ ഇത് കാണിച്ചു തരാം. അപ്പോൾ ഈ എൽ ഷേപ്പിലുള്ള ലെഗിൽ ഞാനിപ്പോൾ നെഗറ്റീവ് വയറാണ് തൽക്കാലം കണക്ട് ചെയ്യുന്നത്. അതുപോലെ മറ്റേ അറ്റത്ത് ഉള്ള ലെഗിൽ പോസിറ്റീവും. അതിനുശേഷം നമുക്ക് ഈ അടച്ചു വെച്ച എൻഡ് ഗ്യാപ്പ് എടുക്കാം. എന്നിട്ട് നമുക്ക് ഈ വയറുകളെല്ലാം ഉള്ളിലേക്ക് കടത്തിയിട്ട് ഈ ഒരു പോർട്ട് നമ്മുടെ എൻഡ് ഗ്യാപ്പിൽ നന്നായിട്ട് ഫിക്സ് ചെയ്ത് വെക്കണം. ഈ ഒരു നട്ട് നേരത്തെ വയറിലൂടെ കടത്തിയിരുന്നു, അത് നമുക്ക് കൈ കൊണ്ട് തന്നെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു വയർ കണക്ടർ എടുക്കാം. ഇത് സ്വിച്ച് ബോർഡിനകത്തു നിന്നൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. ഈ ഒരു വയർ കണക്ടറിന്റെ സ്ക്രൂ ഉണ്ട്, ആ സ്ക്രൂ നമുക്ക് ഈ ഒരു മോട്ടറിന്റെ ഷാഫ്റ്റുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം. അതിനുശേഷം നമുക്കൊരു ഡ്രിൽ ബിറ്റ് എടുത്തിട്ട് ഈ ഒരു വയർ കണക്ടറിനുള്ളിൽ വെച്ചിട്ട് നമുക്ക് ഇരുന്ന് സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഡ്രിൽ ബിറ്റും കണക്റ്റ് ആവും. ഇതിപ്പോൾ ഒരു 12 വോൾട്ടിൻ്റെ അഡാപ്റ്ററാണ് ഞാൻ ഇത് വർക്ക് ചെയ്യിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ ഒരു അഡാപ്റ്റർ വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അഡാപ്റ്ററിൻ്റെ പിന്നെ നമ്മുടെ പോർട്ടിലേക്കൊന്ന് കണക്റ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അഡാപ്റ്റർ പ്ലഗ്ഗി കൊടുക്കാം. നമ്മുടെ ഡ്രില്ലിംഗ് മെഷീൻ വർക്കാണോ അല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ സ്വിച്ച് ഓൺ ആക്കി, നമ്മുടെ ഡ്രില്ലിംഗ് മെഷീൻ വർക്കാവുന്നുണ്ട്. പക്ഷെ ചെറിയൊരു കുഴപ്പമുണ്ട്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഡ്രില്ലിംഗ് മെഷീൻ ഇടത്തേക്കാണ് കറങ്ങുന്നത്. സത്യത്തിൽ ഇത് വലത്തേക്കാണ് കറങ്ങേണ്ടത്, എങ്കിൽ മാത്രമേ നമ്മുടെ ഹോളൊക്കെ വീഴത്തുള്ളൂ. ഇത് ഇടത്തേക്ക് കറങ്ങുന്നതുകൊണ്ട് ഹോൾ ഇപ്പോൾ വീഴത്തില്ല. അതുകൊണ്ട് അത് കുഴപ്പമില്ല, നമുക്കതിനെ മാറ്റിയെടുക്കാവുന്നതാണ്. അതിനുവേണ്ടി നമ്മളിപ്പോൾ ഏറ്റവും അടിയിലത്തെ എൻഡ് ഗ്യാപ്പ് ഉണ്ട്, നമ്മൾ പോർട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്, അത് ആദ്യമേ നമുക്കൊന്ന് അഴിക്കാം. നമ്മുടെ പോർട്ടിൽ നമ്മൾ 2 ഓർഡർ ചെയ്തായിരുന്നു, അത് നേരെ തിരിച്ചു കൊടുത്താൽ മതി. പോസിറ്റീവ് നെഗറ്റീവ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കൊടുത്താൽ മതി ആ ലെഗുകളിൽ തന്നെ, അപ്പോൾ നമ്മുടെ പ്രശ്നം സോൾവ് ആയിക്കോളും. അത് ഇത് നിങ്ങൾക്കാണല്ലോ ഇങ്ങനൊരു പ്രശ്നം വരാം, അതുകൊണ്ടാണ് ഞാൻ ഇത് പ്രത്യേകമായിട്ടൊന്ന് പറഞ്ഞത്. നമ്മുടെ മോട്ടർ ഇതിനുള്ളിൽ ഇരുന്ന് കറങ്ങുകയാണ്. അപ്പോൾ ഈ PVC പൈപ്പിനുള്ളിൽ ഒത്തിരി ചൂട് വരാൻ സാധ്യതയുണ്ട്, നമ്മുടെ മോട്ടർ ചൂടാകാനൊക്കെ സാധ്യതയുണ്ട്. ഇപ്പോൾ ആ ഒരു ചൂട് പുറത്തേക്ക് പോകാൻ വേണ്ടി നമുക്ക് ഈ ഒരു PVC പൈപ്പിൻ്റെ എൽബോയിൽ 5-6 ഹോൾ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഡ്രില്ലർ റെഡിയായി. ഇനി ബീറ്റർ ഉണ്ടാക്കാനായിട്ട് ഇതുപോലത്തെ 40 രൂപയുടെ ഒരു വിസ്ക് നമുക്ക് ആവശ്യമുണ്ട്. ഇതെല്ലാ പാത്രക്കടകളിലെല്ലാം നമുക്ക് കിട്ടുന്നതാണ്. ഈ പോർഷൻ നമുക്ക് ഇതിൻ്റെ ഒന്ന് ഊരിയെടുക്കണം. അതിനുശേഷം നമുക്കിവിടെയായിട്ട് ഒരു ഹോൾ ഇടാം സോൾഡറിംഗ് ഐറൺ ഉപയോഗിച്ച്. ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്, കാരണം ഇത് ഇത്രയും വീതി കുറവായത് ഇത് നമ്മൾ ഹോൾ ഇടുന്ന സമയത്ത് ഈ സോൾഡറിംഗ് ഐറൺ തെന്നി നമ്മുടെ കയ്യിലൊക്കെ കൊള്ളാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് സമയം എടുത്ത് ചെയ്താൽ മതി. ഈ ഒരു വിസ്കിനെ ഞാൻ ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട്, നല്ല വലിയ ഹോളാണ്. ഇനി നമുക്കൊരു നട്ട് എടുക്കാം, എന്നിട്ട് ഇതിനകത്തൂടെ കടത്തി വെളിയിലേക്ക് ഇറക്കണം. അതിനുശേഷം ഈ ഒരു നട്ട് നമുക്കവിടെ നന്നായിട്ടൊന്ന് ഉറപ്പിച്ച് വെക്കണം. നല്ല കട്ടിയുള്ള ഏതെങ്കിലും ഒരു പശ എടുക്കണം അതിനുവേണ്ടി. ഞാനിപ്പോൾ ഗ്ലൂഗണ്ണാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഗ്ലൂഗണ്ണ് ഉപയോഗിച്ച് ഈ നട്ട് അവിടെ നല്ല ഫിക്സ് ആയിട്ടങ്ങ് വെക്കാം. ഇനി നമുക്ക് നമ്മുടെ നട്ട് അങ്ങനെ സെറ്റായി. ഇനി നമുക്ക് ആ നട്ട് നമ്മൾ ഡ്രിൽ ബിറ്റ് നേരത്തെ കണക്ട് ചെയ്തിരുന്ന വയർ കണക്ടറുമായിട്ട്
വയർ കണക്ടറിലേക്ക് വെച്ചിട്ട് നമുക്ക് ആ സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി, നമ്മുടെ ബീറ്റർ റെഡിയാകും. അങ്ങനെ നമ്മുടെ ബീറ്റർ വർക്കാവുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി നിങ്ങൾക്ക് ഇതിൽ ഡ്രില്ലിംഗ് മെഷീൻ ആണ് ഏറ്റവും കൂടുതൽ ഉപയോഗമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ എല്ലാം ചെയ്താൽ മതി. ഡ്രില്ലറ് പിന്നെ നിങ്ങൾക്ക് ഇലക്ട്രിക് ബീറ്ററാണ് ഉപയോഗമെങ്കിൽ നിങ്ങൾ ഈ 12 വോൾട്ടിൻ്റെ അഡാപ്റ്റർ ഉപയോഗിക്കുന്നതിന് പകരം 9 വോൾട്ടിൻ്റെ അഡാപ്റ്റർ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. മോട്ടറ് 9 വോൾട്ടിൻ്റെ ആയാൽ കുഴപ്പമില്ല, അന്നേരം നമുക്ക് അതിൻ്റെ പവറേ ആവശ്യമുള്ളൂ. ഇതിന് ഇച്ചിരി പവർ കൂടുതലാണ്, അതുകൊണ്ട് നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഇച്ചിരി ബലം കൊടുത്ത് ചെയ്തിട്ടില്ലെങ്കിൽ മുട്ടയൊക്കെ പതപ്പിക്കുന്ന സമയത്ത് ബലം കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ മുട്ടയൊക്കെ തെറിച്ച് വരാനൊക്കെ സാധ്യതയുണ്ട്. ഇപ്പോൾ 1-2 പ്രാവശ്യം അങ്ങനെ തെറിച്ചായിരുന്നു, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ അഡാപ്റ്റർ കൊടുക്കുമ്പോൾ 9 വോൾട്ടിൻ്റെ അഡാപ്റ്റർ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് തന്നെ 9 വോൾട്ടിൻ്റെ അഡാപ്റ്റർ വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.